നമസ്കാരം, ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. 48 വർഷത്തിന് ശേഷം കേരളത്തിൽ നിന്നും ഒരു ദളിത് വനിത MP ചരിത്രത്തിലേക്ക് ചുവടുവെച്ച്, രമ്യ ഹരിദാസ്. ആലത്തൂരിന്റെ ജനപ്രതിനിധിയായി രമ്യ ഹരിദാസ് ഇന്നലെ പാർലമെന്റിൽ സത്യവാചകം ചൊല്ലിയപ്പോൾ പിറന്നത് ചരിത്രം. 48 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ദളിത് വനിത കേരളത്തിൽ നിന്നും MP ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1971 അടൂരിനെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലെത്തിയ ഭാർഗവി തങ്കപ്പന് ശേഷം മറ്റൊരു ദളിത് വനിതാ MP കേരളത്തിൽ നിന്നുണ്ടായിട്ടില്ല. ഇന്നലെ ലോക്സഭയിൽ നടന്ന ചടങ്ങിൽ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു ആദ്യം കേരളത്തിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്തത്. ഡീൻ കുര്യാക്കോസിന് പിന്നാലെയാണ് രമ്യയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള വിളി വന്നത്. തെല്ല് പരിഭ്രാന്തിയോടെയും ആകാംക്ഷയോടെയും സത്യപ്രതിജ്ഞാവേദിയിലെത്തിയ രമ്യ ഗാലറിയിലിരുന്ന അമ്മയെയും ആലത്തൂരിലെ സത്യപ്രതിജ്ഞ കാണാൻ വന്ന ഏതാനും പ്രവർത്തകരെയും സാക്ഷിയാക്കിയാണ് MP ആയി ചുമതലയെടുത്തത്. ഇംഗ്ലീഷിലാണ് രമ്യ സത്യവാചകം ചൊല്ലിയത്. മാസങ്ങൾ നീണ്ടുനിന്ന തിരഞ്ഞെടുപ്പ് യുദ്ധത്തിന് അങ്ങനെ പരിസമാപ്തിയായി. എളുപ്പമായിരുന്നില്ല രമ്യയുടെ തിരഞ്ഞെടുപ്പ് വിജയം. 48 വർഷങ്ങൾക്ക് ശേഷം ചരിത്രത്തിലേക്ക് ചുവടുവയ്ക്കുന്നതിന് മുമ്പ് രമ്യ നേരിട്ടത് കടുത്ത രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു. തീർത്തും തനിക്കെതിരായിരുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയെ ചുരുങ്ങിയ സമയം കൊണ്ട് തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയാണ് രമ്യ ആലത്തൂർ വിജയിച്ചു കയറിയത്. സിറ്റിംഗ് സീറ്റായ ആലത്തൂർ ഇടതിൻ്റെ അടിയുറച്ച കോട്ടയായിരുന്നു. 10 വർഷമായി PK ബിജു എന്ന കരുത്തനായ യുവനേതാവ് പ്രതിനിധീകരിച്ച മണ്ഡലം. കോൺഗ്രസുകാർക്ക് പോലും വിജയപ്രതീക്ഷ തെല്ലുമില്ലാതിരുന്ന ആ മണ്ഡലത്തിൽ നിന്നുമാണ് രമ്യ എന്ന സാധാരണക്കാരിയായ യുവതി പുതിയൊരു രാഷ്ട്രീയ ഇതിഹാസം രചിച്ചത്. കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനത്ത് നിന്നും ആലത്തൂരിലെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ടാലൻ്റ് ഹണ്ടിൽ കഴിവ് തെളിയിച്ച് ആദിവാസി കോളനികളിൽ കഷ്ടപ്പെടുന്ന പിന്നോക്ക വിഭാഗങ്ങളിലേക്ക് തൻ്റെ പ്രവർത്തന മണ്ഡലം വ്യാപിപ്പിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ അമരത്തെത്തിയ രമ്യയെ ഒരുപക്ഷെ കേരളത്തിലെ ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കൾ വരെ അറിയുന്നത് സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തോടെയായിരുന്നു. ആലത്തൂരിൽ വന്നിറങ്ങിയ രമ്യയ്ക്ക് ലഭിച്ചത് വൻ സ്വീകരണം. സാധാരണക്കാരിയായ സ്ഥാനാർത്ഥിയെ ഇരുകൈയും നീട്ടി അവർ സ്വീകരിച്ചു. സംഗീത കോളേജിൽ പഠിച്ച രമ്യ പാട്ട് തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കി. ദീപാ നിഷാന്തിനെ പോലെയുള്ള ഇടത് അനുകൂല എഴുത്തുകാർ രമ്യയുടെ പ്രചാരണ രീതിയെ പരിഹസിച്ച് രംഗത്ത് വന്നത് വൻ വിവാദമായി. അതോടുകൂടിയാണ് ആലത്തൂരും രമ്യയും കേരളത്തിലാകമാനം ശ്രദ്ധ പിടിച്ചു പറ്റിയത്. തൊട്ടു പിന്നാലെ തന്നെ LDF കൺവീനർ A.V. അധിക്ഷേപ പരാമർശം കൂടി വന്നതോടെ രമ്യയ്ക്ക് അനുകൂലമായി സ്ത്രീകളുടെയും പുതുതലമുറയുടെയും വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടു. സിറ്റിംഗ് MP PK ബിജുവിൻ്റെ 10 വർഷത്തെ പ്രകടനത്തിൽ മണ്ഡലത്തിലുള്ളവരുടെ അതൃപ്തി കൂടിയായതോടെ രമ്യയുടെ വിജയം ഏകദേശം തീരുമാനിക്കപ്പെട്ടു. അവസാനം May 23 കൈനിറയ റെക്കോർഡുമായി രമ്യ പാർലമെന്റിലേക്ക്. 1.5 ലക്ഷത്തിനു മേലെയാണ് ആലത്തൂർ രമ്യയ്ക്ക് കൊടുത്ത ഭൂരിപക്ഷം. ആലത്തൂരിൽ ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം, കേരളത്തിൽ ഒരു വനിതയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം, വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് ലേബലിൽ വിജയിക്കുന്ന വനിത, അരനൂറ്റാണ്ടിന് ശേഷം കേരളത്തിൽ നിന്നും ഒരു ദളിത് വനിത, പാർലമെന്റിലെ പ്രായം കുറഞ്ഞ MPമാരിലൊരാൾ. റെക്കോർഡുകളുടെ മേൽ റെക്കോർഡുമായിട്ടാണ് ആലത്തൂരിൽ നിന്നും ഡൽഹിയിലേക്ക് രമ്യ വണ്ടി കയറുന്നത്. ഇനി ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം ആലത്തൂർക്ക് കൊടുത്ത വാക്കു പാലിക്കാനുള്ള സമയമാണ് അവർക്ക്. കാത്തിരുന്ന് കാണാം തന്നെ കൈവളയിലേറ്റിയ ആലത്തൂരിന് എന്താണ് അവരുടെ പെങ്ങളൂട്ടി കരുതി വച്ചിരിക്കുന്നതെന്ന്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.